കോവിഡ് കാലത്തെ സേവനത്തിന് പ്രതിഫലം ലഭിക്കാതെ വലയുകയാണ് തിരുവനന്തപുരത്തെ ആംബുലൻസ് ഡ്രൈവർമാർ ആരോഗ്യവകുപ്പും നഗരസഭയും കൈമലർത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവർ രണ്ടു ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് കോവിഡ് കാലത്ത് സർക്കാർ ആംബുലൻസുകൾ പോരാതെ വന്നപ്പോൾ സ്വകാര്യ ആംബുലൻസുകളെയാണ് സർക്കാർ ഉപയോഗപ്പെടുത്തിയത് ഇതിൽ സന്നദ്ധ സംഘടനകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ആംബുലൻസുകൾ ഉണ്ടായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചു കൊണ്ടായിരുന്നു പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തിയിരുന്ന ആംബുലൻസുകൾക്ക് പക്ഷേ നാളെ ചെയ്ത ജോലിക്ക് കൂലി കിട്ടിയില്ല തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ഈ കാലയളവിൽ സേവനം നടത്തിയ വകയിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സിന് ലഭിക്കാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ കോവിഡ് പോലുള്ള സാഹചര്യങ്ങളിൽ സന്നദ്ധ സംഘടനകൾ സർക്കാരിനോട് കാണിച്ച ഒരു ആത്മാർത്ഥത കുറച്ച് ശതമാനം ഇങ്ങോട്ടും കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് തരാനുള്ള ആ ഒരു ഗഡുക്കളായിട്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് അഭ്യർത്ഥനയുണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ നഗരസഭയെ സമീപിച്ചപ്പോൾ കൈമലർത്തി നഗരസഭ ഇങ്ങനെയൊരു സേവനം ആവശ്യപ്പെട്ടിട്ടില്ല ആരാണോ സർവീസ് നടത്താൻ നിർദ്ദേശിച്ചത് കൂലി അവരോട് ചോദിക്കണമെന്നുമാണ് നഗരസഭ രേഖാമൂലം അറിയിച്ചത് ഇതിനു പിന്നാലെ കലക്ടറേറ്റിലും ഡി എം ഒ ഓഫീസിലും കയറിയിറങ്ങിയെങ്കിലും കൂലി മാത്രം ഇതുവരെ കിട്ടിയില്ല സർക്കാർ ഇടപെട്ടുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ ആവശ്യം മീഡിയ വൺ തിരുവനന്തപുരം